വെൽക്കം ഗായ്സ്, എല്ലാവർക്കും കോമൺ ഒരാളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി കൊണ്ടുവന്നേക്കുന്നത് പൈത്തൻ്റെ പ്രോഗ്രാമിംഗ് ക്ലാസ്സസ് ആണ്. ഇനി ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്, എന്ന് വെച്ചാൽ ബിഗിനർ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പൈത്തൻ്റെ എൻവയറോൺമെൻറ്റും അതിൻ്റെ ഐഡിയും നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് നമ്മൾ പൈത്തൻ ഒന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് വരുന്ന ഈ ഓപ്ഷൻ പൈത്തൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിലോട്ട് കയറുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ ഡൗൺലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വേറെ പേജിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ആയിട്ട് വരും. ആ പേജിൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡിൻ്റെ ലിങ്ക് കിട്ടും. ഇവിടെ ആണെങ്കിൽ എല്ലാ ഓയസിലും സപ്പോർട്ട് ഉണ്ട്. വിൻഡോസ്, ലിനക്സ്, മാക്ക്, വേറെ പല ഓയസുകളും ഉണ്ട്. അതെല്ലാത്തും സപ്പോർട്ട് ഉണ്ട്. ഡൗൺലോഡ് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഓപ്ഷൻ വരും സേവ് ചെയ്യാൻ. നമ്മൾ സേവ് ചെയ്യുക. ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷനോട് കിടക്കാം. അത് നമ്മൾ സേവ് ചെയ്ത ഫയലിലോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. എന്നിട്ട് നമ്മളത് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. ഇതിവിടെ ഇൻസ്റ്റാളായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേക്കിന് ഈ പോപ്പ് അപ്പ് വിൻഡോ ക്ലോസ് ചെയ്ത് കളയുക. ഇതിവിടെ സക്സസ്ഫുൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുക. നിങ്ങൾ ആദ്യം ഈ പൈത്തൻ്റെ സാധനം ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് രണ്ടാമത് പൈച്ചാം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് വേണം. അത് നമ്മൾ സെർച്ച് ചെയ്യുക, പൈച്ചാം. അപ്പോൾ ഇതേപോലെ ഒരു ലിങ്ക് വരും. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഞാൻ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ രണ്ട് എടുക്കുവാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പേജിലോട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തുടക്കത്തിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഇതേപോലെ രണ്ട് ഓപ്ഷൻ വരും. ഒരെണ്ണം പ്രൊഫഷണൽ മോഡും ഒരെണ്ണം കമ്മ്യൂണിറ്റി മോഡും. ഇതാണ് ഈ മൂന്ന് ഓയസിലും അവൈലബിൾ ആണ്. മാക്ക് ആയാലും ലിനക്സ് ആയാലും. അപ്പോൾ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ ഇവിടെ വിൻഡോസ് ആയിരുന്നു, ഞാൻ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുന്നു. ഈ പ്രൊഫഷണൽ ആണെങ്കിൽ പേഡ് ആണ്, കമ്മ്യൂണിറ്റി ആണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുക. എൻ്റെ സേവ് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നോ അടിച്ച് ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ആപ്ലിക്കേഷൻ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഫോൾഡർ എടുക്കുക. എൻ്റെ അത് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എൻ്റെ നെക്സ്റ്റ് അടിച്ച് വിടുക. എന്നിട്ട് ഇവിടെ കാണുന്ന പോലെ ഈ രണ്ട് ഓപ്ഷനും ടിക്ക് ചെയ്യുക. നിങ്ങൾ ഈ മുകളിലത്തതും ഏറ്റവും താഴത്തതും ഈ രണ്ട് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് അടിച്ച് വിടുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ തുടങ്ങും. ഇനി കുറച്ച് ടൈം എടുക്കും, ഒരു മിനിറ്റോളം എടുക്കും. എൻ്റെ ഇവിടെ ഇൻസ്റ്റാളായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഫിനിഷ് കൊടുക്കുക. എൻ്റെ ഇത് ഇവിടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡബിൾ ടാപ്പ് ചെയ്ത് തരുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് ലോഡായിട്ട് അത് തുറന്നു വരും. ഇതിന് കുറച്ച് ടൈം എടുക്കും ഫസ്റ്റ് ലോഡിങ്ങിന്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ കാണാൻ പറ്റും. ഇവിടെ മെയിൻ ഡോട്ട് പൈ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിൽ വെച്ചൊരു ഒരു വിൻഡോയിലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ അല്ലേ നമ്മൾ ഒന്ന് ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലൊരു മെയിൻ സ്ട്രീമുള്ള സാധനമാണ്. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് വെച്ചാൽ ആ ഫയലെടുത്ത് ന്യൂയെ കൊടുത്തിട്ട് ഇവിടെ പൈത്തൺ ഫയലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു സാധനം ഓപ്പൺ ആയി വരും. അത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ എന്നുവെച്ചാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പേര് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ അവിടെ പ്രോജക്റ്റ് വന്നിട്ട് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും. ഈ സെക്ഷനിലാണ് നമ്മൾ കോഡിങ്ങും പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യുന്നത്. ഈ സെക്ഷനിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താരെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും പൈത്തൺ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം കൂടുതൽ ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലൈക്കൻ നിൽക്കാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.